അപ്പൊ ബിനുശേട്ട, രശ്മി ചേച്ചി, റെഡ് കാർപ്പറ്റില് നിങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെയും എന്നെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് അങ്ങനെ ആഘോഷമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള പിറവി ദിവസത്തിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത്. അപ്പൊ ബിനുശേട്ട പറയൂ, മലയാളികളുടെ എല്ലാം അഭിമാന ദിവസമാണ് ഇന്ന്. ബിനുശേട്ടൻ എന്താണ് ഈ കേരള പിറവി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പരിപാടി ചെയ്ത ഓർമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാട്ടുകോഴിക്ക് എന്ത് ഓണം സംക്രാന്തി എന്ന് ചോദിച്ചാലെ, നമ്മളത് പക്ഷെ ഞായറാഴ്ചയാണോ ഇന്ന് എന്താഴ്ചയാന്ന് ചോദിച്ചാൽ നമുക്ക് ഡേറ്റ് നമ്മളോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ ഇതങ്ങനൊരു പ്രത്യേകിച്ച് അങ്ങനെ സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ നല്ല ഒരു കേരള പിറവി ആശംസകൾ നേരുന്നു. താങ്ക് യു ചേച്ചി. ഇനി ചേച്ചിയുടെ വക ആ ഒരു സ്നേഹവാക്കുകൾ. അതെ, എനിക്ക് നവംബർ ഫസ്റ്റ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഞാൻ സ്കൂളിൽ കുറച്ച് നാള് വർക്ക് ചെയ്തതാണ്. ആ ഒരു സമയത്ത് വർക്ക് ചെയ്തിരുന്നു ടീച്ചറായിട്ട്. ആണോ? അറിയില്ല. അയ്യടാ, ഞാനൊരു പുതിയ അറിവാണ് മലയാളികൾക്ക് മൊത്തം അല്ലേ. ചേട്ടൻ ഇത്ര നാളും അറിയില്ലല്ലോ. അറിയില്ലായിരുന്നു ചേട്ടന്? എനിക്കറിയില്ലായിരുന്നു. എന്ത് സബ്ജക്ട് പഠിപ്പിച്ചു? മലയാളം ടീച്ചറായിരുന്നു. മലയാളം ടീച്ചറാണോ? മലയാള ഭാഷ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി തെളിയുന്നു. അപ്പൊ മലയാള അധ്യാപികയാണല്ലേ. ഞാൻ എം എ ബി എഡ് ആയിരുന്നു. അത് ശരി. ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷമാണ് ഈ കോമഡിയിലേക്ക് വരുന്നത്. മനസ്സിലായി. അപ്പം ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ സെറ്റും ഉണ്ടാക്കി കൊടുത്ത് കേരള പിറവി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. കുട്ടികളെല്ലാം ഭയങ്കര ആഘോഷം. അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എന്താ പറയണ്ടേ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. താങ്ക് യു. അപ്പൊ ഞാൻ ആ പിള്ളേരുടെ കാര്യം ഞാൻ തന്നെ ആലോചിച്ചിരുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, നിനക്ക് പറ്റിയത് ഇതല്ല, നീ അങ്ങ് കോമഡി കളിക്കാൻ പോക്കോന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു വിട്ടു. അതല്ല സത്യത്തിലാ പോയത്. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതലും ഇഷ്ടം കുട്ടികളെ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പഠിപ്പിക്കില്ല എന്നല്ല, അങ്ങനെ ആയിരുന്നു. എന്റെ ക്ലാസ് ഭയങ്കര ലൈവ് ആയിരുന്നു. ഞാൻ ഇതേപോലെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച്. ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയല്ല ഞാൻ, ഒരു ടീച്ചറും അല്ല ഞാൻ. അപ്പൊ ആ സൈസ് കോമഡി ടി വി പറഞ്ഞ നീ മിണ്ടരുത് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ചിരി വരും. അല്ല, എന്റെ മക്കൾ പറയുന്ന ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അവരോട് ദേഷ്യപ്പെട്ടവർ ചുമ്മാ ചിരിപ്പിക്കല്ലേ പോമേന്ന്. എൽ എൽ ബിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എൽ എൽ ബിക്ക് പോകണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പം അത് ഇനി കുറച്ച് വർഷങ്ങൾ നീണ്ടു പോലെ. അപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് ഏത് അങ്ങനെയാണ്. അപ്പം ടീച്ചറാവണം അങ്ങനെ ഇങ്ങോട്ട് ചാരിരുന്നുള്ളൂ, അതാ നല്ലത്. ടീച്ചറാവണോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും. കുറെ നേരമായിട്ട് ഇങ്ങനെ പത്തി വിടർത്ത് എൻ്റെ മുമ്പിൽ കിടന്ന് ആടുക. ടീച്ചിങ് ആയതിനു ശേഷമാണ് പി എച്ച് ഡി എടുക്കുന്നത്. പി എച്ച് ഡി ഒന്നും പറയാനും സമ്മതിക്കത്തില്ല. എനിക്ക് എന്നെ ഞാനിങ്ങനെ എന്റെ മുമ്പിൽ പിന്നെ പത്ത് വിടർത്തി ആടി കഴിഞ്ഞാൽ ഞാനിപ്പോ ബാബാ സുരേഷിനെ വിളിച്ച് കൊണ്ടുപോയനെ. മിണ്ടരുത് കുട്ടി. അല്ല, ഇനി ഞാൻ മിണ്ടില്ല. സ്കൂളിൽ പഠിച്ച കാര്യം പി എച്ച് ഡി എടുത്തു വന്നോ പോലീസ് പിടിച്ചു വന്നോ. പി എച്ച് ഡി എടുത്തു. പി എച്ച് ഡി എടുത്തിട്ടില്ല. ബി എഡിന് എന്തോ ബി എഡ് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. പിന്നാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ ചേട്ടാ ബി എഡ് അല്ലേ. എങ്ങനെയല്ലേ എന്റെ ആശാനെ അങ്ങനെ പഠിപ്പിച്ചേട്ടോ? ആ ഒന്നും പറയണ, ഞാൻ പറഞ്ഞൊക്കെ തെറ്റായി പോയി. ഞാൻ എന്താ പറയണ, ഇവിടെ സീരിയസ് ആവും. ഞാൻ പറയണോ? നീ പറ ഞാൻ പറയണല്ല. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു എന്ന് വീണ്ടും മറന്നുപോയി. സ്കൂളിൽ ബി എഡ് എടുത്തിട്ട് സ്കൂളില് പഠിപ്പിക്കാൻ പോയി, ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോയി. പിന്നെ ഞാൻ ഈ കോമഡിയിൽ വന്നതിന് ശേഷമാണ് പി ജി ചെയ്യുന്നത്. പി ജി ചെയ്യുന്നത്. അപ്പോ അങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി.